हलो फ्रेंड्स एल ची एजु वेलड स्वागत अब नाम कई क्लास नाम स्वातंत्र समरते पढ़ी इन नमक बाकी भाग नोक अल नाम पढ़ी पद झांसी राणी कुछ अब झांसी राणी अल नमु झांसी राणी एंकोणी समर रंग नमुक नोक दत्वकाश निरोधन नियम वी झांसी कई ब्रिटीशकान झांसी राणी विप्लवें कारण दत्वकाश निरोधन नयम वी झांसी कई ब्रिटीशकु अद ना झांसी राणी आयरूट विप्लवे भागमी तीर्द इोड़बंधी नाम पढ़ी फैक्ट दत्वकाश निरोधन नियम को आरा दत्वकाश निरोधन नियम को डलहौसी प्रभु दत्वकाश निरोधन नियम रद्द कानिंग प्रभु अब दत्वकाश निरोधन नियम को डलहौसी दत्वकाश निरोधन नियम रद्द कानिंग प्रभु अब नमक नेक्स्ट झांसी राणी अल झांसी राणी यथार्थ पेरान मणिकर्णिक इन मे पढ़ विप्लवकार ना यथार्थ पे पढ़े अलग नाम तांदियोतूपी यथार्थ पे रामचंद्र पांडुरंगाणु अल नाना साहिबि यथार्थ पे दोंदु पंदाणु अल ना झांसी राणी यथार्थ पेरान मणिकर्णिक झांसी राणी यथार्थ पे मणिकर्णिक कुटिकाल राणी विनुभाई पेरल कुटिकाल राणी विरे मनुभाई അങ്ങനെ നമ്മുടെ ജാൻസി റാണി കലാപത്തിലേക്ക് ഇറങ്ങി അല്ലേ അപ്പോൾ കലാപകാലത്ത് ജാൻസി വളരെയധികം സ്വാധീനിച്ച കുതിരയുണ്ടായിരുന്നു ഭാദൻ തൻ്റെ പ്രിയപ്പെട്ട കുതിരയായ ഭാദൻ്റെ പുറത്തേറിയാണ് ജാൻസി റാണി പടവെട്ടിയിരുന്നത് അപ്പോൾ ജാൻസി റാണി വളരെയധികം സ്വാധീനിച്ച കുതിര ഏതാണ് ഭാദനാണ് ഇനി ജാൻസി റാണി എന്ന പേരിനോടനുബന്ധിച്ച് വരുന്ന മറ്റൊരു ഫാക്റ്റാണ് ഏഷ്യയിലെ ആദ്യത്തെ വനിതാ റെജിമെൻ്റാണ് ജാൻസി റാണി ഏഷ്യയിലെ ആദ്യത്തെ വനിതാ റെജിമെൻ്റ് ഏതാണ് ജാൻസി റാണി വനിതാ റെജിമെൻ്റാണ് അതൊന്ന് കോട്ട് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ജാൻസി റാണി അല്ലേ വളരെയധികം എന്താ ഊർജ്ജസ്വലതയോടുകൂടിയിട്ടാണ് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടവെട്ടിക്കൊണ്ടിരുന്നത് ഈ ജാൻസി റാണിയെ കീഴ്പ്പെടുത്തിയത് പട്ടാള മേധാവിയായ ഹ്യൂഗ്രോസ് ആണ് ഹ്യൂഗ്രോസിനെ ജാൻസി റാണി വീരമൃത്യു വരിച്ചു അപ്പോൾ ഗോളിയാറിനടുത്ത കോട്ടാക്കി സരായിൽ വെച്ചാണ് റാണി വീരമൃത്യു വരിച്ചത് അപ്പോൾ റാണിയെ കീഴ്പ്പെടുത്തിയത് പട്ടാള മേധാവിയായ ഹ്യൂഗ്രോസ് ആണ് ജാൻസി റാണി വീരമൃത്യു വരിച്ച സ്ഥലമാണ് ഗോളിയാറിനടുത്ത കോട്ടാക്കി സരായ് ഇവിടെ വെച്ചാണ് നമ്മുടെ ജാൻസി റാണി വീരമൃത്യു വരിച്ചത് ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമാണ് 1858 ജൂൺ 18 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18നാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് ഇനി നമ്മുടെ ഝാൻസി റാണി തൻ്റെ അനുയായികളെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിച്ചിരുന്നു ആ പ്രതിജ്ഞ എന്താണെന്ന് നോക്കാം ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി അതായത് സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിപ്ലവകാരിയാണ് നമ്മുടെ ഝാൻസി റാണി അപ്പോൾ ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയാണ് ഝാൻസി റാണി ഇത് പറഞ്ഞുകൊണ്ടാണ് ഝാൻസി റാണി തൻ്റെ അനുയായികൾക്ക് അല്ലെങ്കിൽ സമരവീര്യം പകർന്നു നൽകിയിരുന്നത് അപ്പോൾ ഈ പ്രതിജ്ഞ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഝാൻസി റാണിക്കുള്ള വിശേഷണങ്ങളെന്ന് നോക്കാം 1857 വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ് 1857 വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ് ജവാൻ ഓഫ് ആർക്ക് ആരാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അത് നോക്കാം ഇരുണ്ട പാശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ്
എന്ന് പട്ടാള മേധാവിയായ ഹ്യൂ ഗ്രോസ് വിശേഷിപ്പിച്ചപ്പോൾ ആ ഹ്യൂ ഗ്രോസിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ധീരയോദ്ധാവായിരുന്നു നമ്മുടെ ആര്, നമ്മുടെ ഝാൻസി റാണി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു വിശേഷണം നൽകിയത്, വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവിയായ ഹ്യൂ ഗ്രോസ് വിശേഷിപ്പിച്ചത് നമ്മുടെ ഝാൻസി റാണിയെയാണ്. അപ്പോൾ വിശേഷണങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. 1857 വിപ്ലവത്തിലെ അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവിയായ ഹ്യൂ ഗ്രോസ് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തെ പോലും അമ്പരപ്പിച്ചൊരു യോദ്ധാവായിരുന്നു നമ്മുടെ ഝാൻസി റാണി, അല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി മറ്റു വസ്തുത എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം, അല്ലേ, 1857 ഡേറ്റ് മെയ് 10. അപ്പോൾ 1857 മെയ് 11 കലാപകാരികൾ എന്തു ചെയ്തു? നമ്മൾ ഡൽഹി പിടിച്ചെടുത്തു, അല്ലേ? ബ്രിട്ടീഷുകാരിൽ നിന്ന് അവർ ഡൽഹി പിടിച്ചെടുത്തു. അവിടെ നമ്മുടെ ബഹദൂർ ഷാ സെക്കൻഡിനെ അഥവാ ബഹദൂർ ഷാ സഫറിനെ കലാപകാരികൾ ചക്രവർത്തിയായി അവരോധിച്ചു. അപ്പോൾ അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ് ആര്? നമ്മുടെ ബഹദൂർ ഷാ സെക്കൻഡ് അഥവാ ബഹദൂർ ഷാ സഫർ. എന്നാൽ നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വിപ്ലവം അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഫലമായിട്ട് ബഹദൂർ ഷാ സഫറിനെ റാങ്കൂണിലേക്ക് നാടുകടത്തി. അപ്പോൾ വിപ്ലവം അടിച്ചമർത്തപ്പെട്ടപ്പോൾ റാങ്കൂണിലേക്ക് നാടുകടത്തപ്പെട്ട മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ സെക്കൻഡ്. 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷമാണ് 1858. 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷമാണ് 1858. നമ്മളൊന്നുകൂടി പറയാണ്, 1857 മെയ് 11 കലാപകാരികൾ ഡൽഹി പിടിച്ചെടുത്തു. ബഹദൂർ ഷാ സെക്കൻഡിനെ അവിടെ ചക്രവർത്തിയായി അവരോധിച്ചു എന്ന് പറഞ്ഞു. ഈ ബഹദൂർ ഷാ സെക്കൻഡിനെ നാട് കടത്തിയത് നിക്കോൾസണാണ്. അതായത് ഡൽഹിയിലെ പട്ടാളത്തെ നയിച്ചിരുന്ന വ്യക്തിയാണ് നിക്കോൾസൺ, അല്ലെ? പട്ടാള മേധാവിയാണ് നിക്കോൾസൺ. അദ്ദേഹം എന്തു ചെയ്തു? ഡൽഹി പിടിച്ചെടുക്കുകയും ബഹദൂർ ഷായെ റാങ്കൂണിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇനി നമുക്ക് 1857 വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം എന്താണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം പറയുന്നത് എന്തു തന്നെയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നഷ്ടമായി. അതിന് കാരണമായ ആക്ട് പറയുന്നത് എന്താണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും ഇന്ത്യയുടെ ഭരണാധികാരിയായി നമ്മുടെ വിക്ടോറിയ രാജ്ഞി മാറുകയും ചെയ്തു. അപ്പോൾ 1857 വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞിയായിരുന്നു. ആ വിക്ടോറിയ രാജ്ഞി നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. അപ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരിയായത് ആരായിരുന്നു? വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെ ഭരണാധികാരിയായത് വിക്ടോറിയ രാജ്ഞിയായിരുന്നു. അവരുടെ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട. ഇത് രാജ്ഞിയുടെ വിളംബരമാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഭരണമാറ്റത്തിൻ്റെ ഫലമായിട്ട് പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്താവകാശ നിരോധന നിയമം. ദത്താവകാശ നിരോധന നിയമം റദ്ദു ചെയ്തത് ആരാണെന്ന് നമ്മൾ പഠിച്ചു? കാനിംഗ് പ്രഭുവാണെന്ന് പഠിച്ചു, അല്ലേ? അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമാറ്റത്തിൻ്റെ ഫലമായിട്ട് പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ഏതാണ്? ദത്താവകാശ നിരോധന നിയമമാണ്. 1857 വിപ്ലവ സമയത്ത് ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ് കാനിംഗ് പ്രഭു. വിപ്ലവശേഷം വൈസ്രോയിയായി മാറി. അതായത് വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണാധികാരിയെ, അപ്പോൾ രാജ്ഞിയുടെ പ്രതിനിധി എന്ന പേരിൽ ആരായി? വൈസ്രോയിയായി. രാജ്ഞിയുടെ പ്രതിനിധി എന്നാണ് വൈസ്രോയി എന്ന വാക്കിനർത്ഥം. അപ്പോൾ വൈസ്രോയി ആയത് ആരാണ്? കാനിംഗ് പ്രഭുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും
അവസാനത്തെ ഗവർണർ ജനറലും ആരു തന്നെയാണ്? കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലും കാനിംഗ് പ്രഭുവാണ്. 1858 നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാൾമേഴ്സ്റ്റൺ പ്രഭു. അപ്പോൾ ഈ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ പാൾമേഴ്സ്റ്റൺ പ്രഭുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു.